بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله നമ്മൾ രണ്ട് മാസത്തെ പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ചു. ഇനി മൂന്നാമത്തെ മാസത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞ മാസത്തിലെ പാഠഭാഗങ്ങൾ പഠിക്കുകയും അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. മാഷാല്ലാ. അതുപോലെ അമൽ ചാർട്ടിലും നമസ്കാര ചാർട്ടിലും മാതാപിതാക്കളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചിരുന്നോ? അൽഹംദുലില്ലാ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും ദുആ പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ സുമർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 52 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗം സൂറത്തുൽ സുമർ 53 ആയത്ത് മുതൽ അവസാനം വരെ, അതായത് 75 ആയത്ത് വരെ. സൂറത്തുൽ സുമർ 53 ആയത്തിൽ 75 ആയത്ത് വരെ. എല്ലാവരും ദിവസേന ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി തന്നെ ഉസ്താദിന് പാഠങ്ങൾ ഓതി കേൾപ്പിക്കണം കേട്ടോ. ഖുർആൻ ഓതുമ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും തജ്വീദിൻ്റെ നിയമങ്ങളുമൊക്കെ പാലിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഓതണം. നമുക്ക് ഈ മാസം പരിശീലനത്തിനായി നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം ഏതാ? ഇഖ്ലാബ്. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബ വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി മണിച്ച് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം അക്ഷരങ്ങൾ മാറി വരുമ്പോഴാണല്ലോ ഇൽഹാർ, ഇഖ്ഫാ എന്നിങ്ങനെ നിയമങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ബ വരുമ്പോൾ എന്താ പറയുക? ഇഖ്ലാബാണ് വരുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. മം ബഹൈല. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ബയാണ് വന്നിരിക്കുന്നത്. ആയതിനാൽ ഇവിടെ സാക്കിനായ നൂനിനെ നമ്മൾ മീമാക്കി മാറ്റും. മൻ ബഹൈല എന്ന് പറയാതെ മം മൻ പറഞ്ഞില്ല, മം എന്നാണ് പറയുക. ഈ നൂനിനെ നമ്മൾ മീമാക്കി മാറ്റി മണിച്ചുച്ചരിക്കണം. മം ബഹൈല. എല്ലാവരും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഈ നിയമം വരുമ്പോൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയണം കേട്ടോ. പാഠഭാഗത്തിൽ നിന്നും അല്പഭാഗം എപ്പോഴും ഓതുന്നത് പോലെ മാതൃകക്കായി ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ഓതാൻ പരിശീലിക്കുമല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. അടുത്തത് ഹിഫ്ല സൂറത്ത്. എന്താണ് ഹിഫ്ല സൂറത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. പുതിയ പാഠമാണ് തുടങ്ങുന്നത് കേട്ടോ. പാഠം 2. എല്ലാവരും കിതാബ് എടുക്കുക. കിതാബിലെ 31 പേജ് എടുക്കുക. അതിൽ സൂറത്തുൽ ളുഹ കണ്ടില്ല എല്ലാവരും?
ഒന്ന് ഉസ്താദ് ഓതി തരാം കേട്ടോ, നിങ്ങളൊന്ന് അതുപോലെ ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹ, ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. വദ്ദുഹ, വല്ലൈലി ഇദാ സജ, വല്ലൈലി ഇദാ സജ. അതാ കിട്ടൂല്ലേ എല്ലാവർക്കും. ഈ രണ്ടായത്ത് ഒന്ന് നന്നായിട്ട് നോത് കേട്ടോ. രണ്ടായത്ത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ജസാകുമുല്ലാഹ് ഖൈർ. അടുത്തത് ദുആയെ സുന്നത്ത്. അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു. മക്കളുടെ കയ്യിൽ കിതാബ് ഉണ്ടല്ലോ അല്ലേ, ഗ്രീൻ കളർ കിതാബ് എടുത്തോ. 45-ാമത്തെ പേജ്, അതിലെ പുതിയ പാഠങ്ങൾ, പാഠം 2, വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. എല്ലാവരും ഉസ്താദിന്റെ കൂടെ ചേർത്ത് പറഞ്ഞോ, ഒന്നിച്ച് പറഞ്ഞോ കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി, ഖൈറൽ മൗലിജി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി വഖൈറൽ മഖ്റജി. ഇത്ര മതി. എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ കയറുമ്പോ, ഒന്ന് പുറത്ത് പോയി വീട്ടിലേക്ക് കയറുമ്പോ ഈ ദുആ പറ. മനസ്സിലായില്ലേ? എത്രയാണോ പഠിച്ചത് അത്രയാ മേടിച്ചേണേ. അടുത്തത് അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് എന്ത് പറയുന്നു? അഖായിദ് എന്ന് പറയുന്നു. അഖായിദ് നമ്മൾ പഠിക്കുന്നത് ഏത് പാഠമാണ്? പാഠം 2, അല്ലാഹു. അല്ലാഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. 61-ാമത്തെ പേജ് എടുത്തു എല്ലാവരും. വയലറ്റ് കളർ പെട്ടെന്ന് എടുത്തു കേട്ടോ. ചോദ്യം: അല്ലാഹു ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുമോ? ചോദ്യം എന്താണ്? അല്ലാഹു ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുമോ? ഉത്തരം: അല്ലാഹുവിന് ആഹാരത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും ആവശ്യമില്ല. അല്ലാഹുവിന് ആഹാരത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും ആവശ്യമില്ല. ചോദ്യം: അല്ലാഹുവിന് പങ്കാളിയായി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന് പങ്കാളിയായി ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചെയ്യാൻ അല്ലാഹുക്ക് ആരെങ്കിലും ആവശ്യമുണ്ടോ? ഉത്തരം: അല്ലാഹുവിന് ഒരു പങ്കാളിയുമില്ല. അല്ലാഹുവിന് ഒരു പങ്കാളിയുമില്ല. ഈ രണ്ട് ചോദ്യോത്തരങ്ങൾ ശരിക്കും മനസ്സിൽ ഉറച്ചു വിശ്വസിക്കൂലേ? ഇൻഷാല്ലാ. അടുത്തത് നമസ്കാരം. വയലറ്റ് കളർ എടുക്ക്, അതന്നെ എടുത്താ മതി കേട്ടോ. തൊട്ടപ്പുറത്തെ പേജ് കാണാം. 75-ാമത്തെ പേജ് എടുക്ക, അതിൽ കണ്ടോ. പാഠം 5, ജമാഅത്ത് നമസ്കാരത്തിന്റെ രീതി. പാഠം 4, നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലവും അതിന്റെ ഹുക്മും ഇതൊക്കെ പഠിച്ചല്ലോ. ഇനി ജമാഅത്ത് നമസ്കാരത്തിന്റെ രീതി പഠിക്കണ്ടേ? പാഠം 5 ശരിക്ക് ശ്രദ്ധിച്ചോ. ഖുർആൻ ശരിയായ നിലയിൽ പാരായണം ചെയ്യുകയും നമസ്കാരത്തിന്റെ നിയമങ്ങൾ അറിയുകയും സുന്നത്തുകൾ പ്രാവർത്തികമാക്കി പാപങ്ങൾ വെടിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നയാളെ ഇമാമാക്കലാണ് ഉത്തമം. ഇമാം ഏറ്റവും മുന്നിലും ബാക്കിയുള്ളവർ പുറകിൽ സഫുകളായും നിൽക്കണം. ക്രമമനുസരിച്ച് സഫുകളെ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഒരു സഫ് പൂർത്തിയാക്കി അടുത്ത സഫ്, ഒരു സഫിനെ പൂർത്തിയാക്കിയതിന് ശേഷമേ അടുത്ത സഫ് പൂർത്തിയാക്കാവൂ. സഫുകൾക്കിടയിൽ വിടവില്ലാതെ പരസ്പരം തോളോട് തോള് ചേർന്നും
കുപ്പുറ്റിക്കാലുകൾ എന്ന് പറഞ്ഞാൽ മടമ്പ്, നമ്മുടെ നാടുകളിൽ മടമ്പ് കാലുകൾ സമമാക്കി നിൽക്കണം. മനസ്സിലായില്ലേ? മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കണം. നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പേ ഇമാം മുക്തദികളോട് സഫുകൾ ശരിയാക്കുവാൻ നിർദ്ദേശിക്കണം. ഇത് ശരിക്കും വായിച്ച് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. 118-ാമത്തെ പേജിലാണ് എന്താണ് ഇസ്ലാമിക വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പറയുന്നത് കേട്ടോ. ഇസ്ലാമിക വിജ്ഞാനം, ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. അതിലെ പാഠം ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. 119-ാമത്തെ പേജില് പാഠം രണ്ട്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്ന്, പാഠം മൂന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പാഠം മൂന്ന്, പാഠം മൂന്നിലെ ഒന്നാമത്തെ ചോദ്യം നോക്കിയോ. ചോദ്യം, ആദ്യ ഗോത്രത്തിന്റെ നബി ആരായിരുന്നു? ആദ്യ ഗോത്രത്തിന്റെ, ആദ്യ ഗോത്രം ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആദ്യ ഗോത്രത്തിന്റെ നബി ആരായിരുന്നു? ഉത്തരം, ഹൂദ് നബി അലൈഹിസ്സലാം. ഉത്തരം എന്താണ്? ഹൂദ് നബി അലൈഹിസ്സലാം. പ്രഭാഷണം ദ്വാ, ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദ്വാ എന്നും പറയുന്നു. അപ്പോൾ എവിടെ വരെ പഠിച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച? ഇൽമുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നതെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അവിടെ വരെ പഠിച്ചില്ലേ? ഇനി അടുത്തത് അല്പം കൂടി പഠിച്ചോളൂ. ഇൽമിലൂടെ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ ന്യൂനതയില്ലാത്തതും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതുമായി തീരുന്നു. ഇൽമുള്ളവരും അതില്ലാത്തവരും തുല്യരല്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു ആലിം ഇബാദത്ത് ചെയ്യുന്ന 1000 ആളുകളേക്കാൾ ശ്രേഷ്ഠനാണ്. ഒരാലിം ഇബാദത്ത് ചെയ്യുന്ന 1000 ആളുകളേക്കാൾ ശ്രേഷ്ഠനാണ്. അവിടം വരെ ശരിക്കും പഠിക്കട്ടോ. എല്ലാവരും ഉഷാറായിട്ട് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ച് ശീലിക്കണം. ഇത് മറ്റുള്ളവരോട് ദാവത്ത് ചെയ്യണം ഈ രൂപത്തിൽ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഭാഷ. ഭാഷയിൽ ഉറുദു അല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മുടെ പാഠഭാഗങ്ങൾ 2 മാസം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 3-ാമത്തെ മാസം മുതൽ അറബിയാണ് പഠിക്കേണ്ടത്. അറബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, അറബി ഭാഷയ്ക്ക് എത്ര പ്രത്യേകതയുണ്ടെന്ന് അറിയുമോ? അറബി ഭാഷ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാഷയാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും നാം ഖുർആനിനെ അറബി ഭാഷയിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഭാഷ അറബിയാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും അറബി ഭാഷയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയും അറബിയായിരുന്നു. സ്വർഗത്തിലെത്തിയതിനു ശേഷം സ്വർഗവാസികൾ ഏതു ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് അറിയുമോ? അതും അറബിയാണ്. അതിനാൽ നമുക്ക് അറബി ഭാഷയോട് വളരെയധികം സ്നേഹവും ബന്ധവും ഉണ്ടായിരിക്കണം. എല്ലാവരും അറബി പഠിക്കാൻ തയ്യാറല്ലേ? ആദ്യത്തെ പാഠം, പാഠം 1, അൽ ആദാദ്. പാഠം 1, അൽ ആദാദ്, എണ്ണങ്ങൾ. എണ്ണങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1 മുതൽ 40 വരെ അറബിയിൽ എണ്ണാൻ പഠിച്ചില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ ഉസ്താദ് ഒന്ന് ചോദിക്കട്ടെ, 10 അറബിയിൽ എന്താ പറയുക? 20 അറബിയിൽ എന്താ സുഹൈല പറയുന്നത്? 25 എന്താ പറയുക ആസിയ? 30 എന്താ പറയുക സുമയ്യ? മാഷാ അല്ലാ.
മുപ്പത്തി ഏഴിന് അറബിയിൽ എന്താ പറയുക ആസിയ? സബഅതുൻ വസലാസുൻ. നാൽപ്പത്? അർബഊൻ. ഇനി നമുക്ക് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ പഠിക്കാം. നാൽപ്പത്തി ഒന്ന് നോക്കൂ. വാഹിദുൻ വ അർബഊൻ. നാൽപ്പത്തി ഒന്ന്. നാൽപ്പത്തിരണ്ട്. ഇസ്നാനി വ അർബഊൻ. നാൽപ്പത്തിരണ്ട്. നാൽപ്പത്തി മൂന്ന്. സലാസത്തുൻ വ അർബഊൻ. നാൽപ്പത്തി മൂന്ന്. ഇനി നാൽപ്പത്തി നാല്. അർബഅത്തുൻ വ അർബഊൻ. നാൽപ്പത്തി അഞ്ചിനോ? ഹംസത്തുൻ വ അർബഊൻ. നാൽപ്പത്തഞ്ച്? മാഷാല്ലാ. ഇനി ആദ്യം മുതൽ എന്ന് പറയൂ. വാഹിദുൻ വ അർബഊൻ. ഇസ്നാനി വ അർബഊൻ. സലാസത്തുൻ വ അർബഊൻ. അർബഅത്തുൻ വ അർബഊൻ. ഖംസത്തുൻ വ അർബഊൻ. എല്ലാവരും ഇതുപോലെ നന്നായി പഠിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.